കേരള സഹോദരി സഹോദരന്മാരെ, അഭിയന്ന പിതാവിന്റെ അനുഗ്രഹ പ്രഭാഷണത്തോടെ, ശ്ലൈഹികമായ ആശീർവാദത്തോടെ നമ്മുടെ കൺവെൻഷൻ ഇതാ ആരംഭിച്ചിരിക്കുന്നു. ക്രൈസ് അലോഡ്. ഈ സമയത്ത് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുകയാണ്, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം നിത്യത തീർക്കുന്ന നിമിഷങ്ങളാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി. അവിടുന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്, സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് പറയാൻ, എങ്ങനെയാണ് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങേണ്ടതെന്ന് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അനുഗ്രഹം അവിടുത്തേതാണ്, സ്വീകരിക്കേണ്ടത് നമ്മളാണ്. സ്വീകരിക്കാൻ എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് അല്പസമയം തിരുസന്നിധിയിൽ സ്തുതിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞ്, അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുറക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈശോ പറഞ്ഞു ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഹൃദയം തുറക്കുന്നത് അധരം തുറക്കുമ്പോഴാണ്. ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി നാം അധരം തുറക്കുമ്പോൾ ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങാൻ നാം ഹൃദയം തുറക്കുകയാണ് ചെയ്യുന്നത്. ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു. ചോദിച്ചാൽ തരാമെന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞ? ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. തിരുസന്നിധിയിൽ നാം അധരം തുറന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. നാം ഹൃദയം തുറന്ന് കർത്താവിന്റെ നേരെ അവിടുത്തെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് സത്യം. അവിടുത്തെ സ്തുതിക്കുമ്പോഴും നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ എന്റെ അർത്ഥം, കർത്താവേ നീ മഹത്വമുള്ളവനാണെന്ന് പറയുമ്പോൾ ആ മഹത്വം നമ്മൾ ഏറ്റുവാങ്ങാം. ഇസ്രായേലിന്റെ ദൈവം സ്തുതികളിൽ വസിക്കുന്നവനാണ്. അപ്പൊ എവിടെ സ്തുതി ഉയരുന്നോ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കപ്പെടുന്നു, ദൈവത്തിന്റെ മഹത്വം വർഷിക്കപ്പെടുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന തിരുവചനം നമ്മളോട് പറയുന്നു. ദൈവത്തിന്റെ ഛായ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ഇമേജ് എന്നാണ്. ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻ ബീയിങ് ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്നെസ്. ഇമേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ നാട്ടിൻപുറത്ത് പറയാറുണ്ട്, ആ പ്രവൃത്തിയോടുകൂടി അവന്റെ ഇമേജ് പോയി, അല്ലെങ്കിൽ അവളുടെ ഇമേജ് പോയി. എന്താ ഇമേജ് പോയി എന്ന് പറഞ്ഞത്? ഉള്ള മഹത്വം പോയി എന്നതിന്റെ അർത്ഥം, ഉള്ള മഹത്വം പോയി എന്നാ. അപ്പൊ ഇമേജ് എന്ന് പറഞ്ഞാൽ മഹത്വം എന്നർത്ഥം. അപ്പൊ ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ മഹത്വമുള്ളവനായി സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ആ മഹത്വം നഷ്ടപ്പെട്ടവർക്ക് ആ മഹത്വം വീണ്ടും നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണത്? ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹത്വം നമുക്ക് വീണ്ടും കിട്ടും, ആ നന്മ നമുക്ക് കിട്ടും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് മാലാഖമാർ പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹത്വം നമ്മളിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് ഈ ധ്യാന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ കൺവെൻഷൻ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതാണ്, നമുക്ക് നഷ്ടപ്പെട്ട ദൈവമഹത്വം നമുക്ക് വീണ്ടും ലഭിക്കാൻ പോകുന്നു, നമുക്ക് നഷ്ടപ്പെട്ട നന്മ വീണ്ടും ലഭിക്കാൻ പോകുന്നു. ഇന്ന് ജോബച്ചൻ വിശുദ്ധ കുർബാന മധ്യത്തിൽ സംസാരിച്ചപ്പോൾ, പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നാളേക്ക് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ നന്മ ചെയ്യണം. ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയാണ് നന്മ ചെയ്യാൻ. അതുകൊണ്ട് നാളേക്ക് നീട്ടിവെക്കാതെ ഇപ്പോൾ തന്നെ നന്മ ചെയ്യണമെന്ന്. പ്രിയമുള്ളവരെ, നന്മ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നന്മ ചെയ്യണമെങ്കിൽ നന്മ നമുക്ക് ഉണ്ടാകണം. നന്മ ഉണ്ടെങ്കിലേ നന്മ പറയാൻ പറ്റും. ഹൃദയത്തിന്റെ തെളിവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. ഈശോ പറഞ്ഞു, നല്ല മനുഷ്യനെ കുറിച്ചുള്ള ഈശോയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം ഇതാണ്. ആരാണ് നല്ല മനുഷ്യൻ? ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറത്തെടുക്കുന്നവനാണ് നല്ല മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നവൻ അവനാണ് നല്ല മനുഷ്യൻ. ഹൃദയത്തിൽ നല്ല നിക്ഷേപം ഉണ്ടാകണം. ഹൃദയത്തിൽ നല്ല നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ എവിടുന്നാണ് ഉണ്ടാകുന്നത്? അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുമ്പോൾ, ഏറ്റുവാങ്ങുമ്പോഴാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം ബലഹീനരും കുറവുകളുള്ളവരും ദുഃഖിതരും നിരാശരും രോഗികളും ഒക്കെ ആയിരിക്കാം, ഒരു പ്രശ്നമില്ല. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ കർത്താവ് ഇതാ ഇവിടെ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നു. ധൂർത്തപുത്രന് നഷ്ടപ്പെട്ടതെല്ലാം സൗജന്യമായിട്ട് തിരിച്ചു കൊടുത്ത കർത്താവ്,
നമുക്കും സൗജന്യമായിട്ടെല്ലാം തരാൻ തീരുമാനിച്ചിരിക്കുക. എല്ലാവിധ തന്നുകൊണ്ടിരിക്കുക. ഹൃദയം തുറന്നൊന്ന് ഏറ്റുവാങ്ങിയാൽ മതി. നഷ്ടപ്പെട്ട മഹത്വം തിരിച്ചു തരാൻ ഹൃദയം മഹത്വം തിരിച്ചു കൊടുത്തു, പുത്രത്വം തിരിച്ചു കൊടുത്തു, അവന് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു കൊടുത്തു. ഇതുപോലെ ദൈവം നമുക്ക് തന്റെ പുത്രനായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം സൗജന്യമായി തിരിച്ചു തരാനായിട്ട് കരുതി വച്ചിരിക്കുന്ന സയാനമാണിത്. ഒരു ഗാനത്തിന്റെ ആദ്യ വരി ഞാൻ ഓക്കെയാണ്, സമയം ഇത് അപൂർവ സായാഹ്നം എന്നാണ് ആ ഗാനം ആരംഭിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുകയാണ്, സമയം ഇത് അനുഗ്രഹീത സായാഹ്നം. എത്ര മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. കാര്യം ഒരു പബ്ലിക് റോഡൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും അസ്വസ്ഥതപ്പെടുത്തുന്നില്ല. മനോഹരമായ ഒരു ഒരു താഴ്വാരം. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞാൻ പണ്ടൊരു ചിത്രം കണ്ട് ഓർക്കുന്നുണ്ട്, ഗിരിപ്രഭാഷണത്തിന്റെ ചിത്രീകരണം ഇങ്ങനെയായിരുന്നു. ഈശോ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് മലഞ്ചെരുവിൽ ഇരിക്കുന്നവരോട് സംസാരിക്കുന്നതായിട്ടാണ് ആ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഉയരത്തിൽ നിന്ന് താഴോട്ട് ഈശോ സംസാരിക്കുന്ന, പക്ഷെ ഞാൻ ആ ചിത്രത്തിൽ കണ്ടത് ഈശോ താഴെ നിന്ന് ചെരുവിൽ ഇരിക്കുന്നവരോട് സംസാരിക്കുകയാണ്. അതുപോലെയാണ് ഇപ്പോൾ പിതാവ് നമ്മോട് സംസാരിച്ചത്, അതുപോലെയാണ് ഞാനും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മനോഹരമായ ഈ സായാഹ്നത്തില്, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്ന ഈ സായാഹ്നത്തില്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവനിലേക്ക്, നമ്മുടെയൊക്കെ മനസ്സുകളിലേക്കൊക്കെ അവിടുത്തെ അനുഗ്രഹങ്ങള്, നന്മകള്, വിശുദ്ധിയെല്ലാം കനിഞ്ഞിറങ്ങാൻ പോവുകയാണ്. നമുക്ക് അതുകൊണ്ട് അല്പസമയം ഹൃദയം തുറന്ന് നമുക്ക് തിരിച്ചനെ നിൽക്കാം. എന്ന് പറഞ്ഞാൽ അധരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുറക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടുന്ന് പറഞ്ഞു, ജെറുസലം ജെറുസലം പ്രവാചകന്മാരെ കല്ലെറിയുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാത്തുകൊള്ളുന്നത് പോലെ നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ എത്രയോ ശ്രമിച്ചു, പക്ഷേ എന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ പരിത്യക്തരായിരിക്കുന്നു. കർത്താവിന്റെ നാമം വിളിച്ച് അവിടുത്തെ സ്തുതിക്കുന്നത് വരെ നിങ്ങൾ പരിത്യക്തരായിരിക്കുന്നു പറഞ്ഞ എന്റെ അർത്ഥം ദൈവം ഉപേക്ഷിച്ച ഭവനം പോലെ ആയിരിക്കും. ദൈവമാരെ ഉപേക്ഷിക്കില്ല, പക്ഷെ ദൈവത്തെ ഉപേക്ഷിച്ചവർക്ക് ദൈവത്തെ നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കും. നമുക്കതുകൊണ്ട് ഈ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. കരങ്ങളെ യാചനാരൂപത്തിൽ തുറന്നു പിടിക്കാം. നമുക്ക് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒരേ സ്വരത്തില് ഒരേപോലെ ഏറ്റു പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നടക്കും. നമ്മുടെ ഹൃദയങ്ങൾ ഐക്യപ്പെടും. ഹാർമണി എന്ന് പറയുന്നുണ്ട് സംഗീതത്തിൽ. ഹാർമണി വലിയൊരു യോജിപ്പാണ്. ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും നമുക്ക് വലിയൊരു ഹാർമണി നമ്മളിൽ ഉണ്ടാകും. പ്രാർത്ഥനയേറ്റിയല്ല. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എല്ലാവരും കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, ഈ നിമിഷം വരെ, ഈ നിമിഷം വരെ, ഞങ്ങളെ വഴി നടത്തിയ ദൈവമേ, ഞങ്ങളെ വഴി നടത്തിയ ദൈവമേ, ഈ ജീവിതം നൽകിയ ദൈവമേ, ഈ ജീവിതം നൽകിയ ദൈവമേ, സൗജന്യമായി, സൗജന്യമായി, ഔദാര്യത്തോടെ, ഔദാര്യത്തോടെ, ആയുസ് നൽകിയ ദൈവമേ, ആയുസ് നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, 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 കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, ദൈവത്തിന്റെ, ദൈവത്തിന്റെ ഏകപുത്രനായ, ഏകപുത്രനായ യേശുക്രിസ്തുവേ, യേശുക്രിസ്തുവേ, പരിശുദ്ധ ത്രിത്വത്തിലെ, പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ, രണ്ടാം ആളായ പുത്രനായ ദൈവമേ, പുത്രനായ ദൈവമേ, സ്വർഗം വിട്ട്, സ്വർഗം വിട്ട് ഭൂമിയോളം വന്ന, ഭൂമിയോളം വന്ന നല്ല ദൈവമേ, നല്ല ദൈവമേ, എന്നെ തേടി വന്ന, എന്നെ തേടി വന്ന എന്റെ ദൈവമേ, എന്റെ ദൈവമേ, മനസ്സലിവുള്ള ദൈവമേ, മനസ്സലിവുള്ള ദൈവമേ, കരുണയുള്ള ദൈവമേ, കരുണയുള്ള ദൈവമേ, പാപം മോചിക്കുന്ന ദൈവമേ, പാപം മോചിക്കുന്ന ദൈവമേ, എനിക്ക് വേണ്ടതെല്ലാം, എനിക്ക് വേണ്ടതെല്ലാം
സൗജന്യമായി സൗജന്യമായി ഔദാര്യത്തോടെ ഔദാര്യത്തോടെ നൽകുന്ന ദൈവമേ നൽകുന്ന ദൈവമേ നിത്യജീവനായ നിത്യജീവനായ നല്ല ദൈവമേ നല്ല ദൈവമേ ഈ സായനത്തെ ഓർത്ത് ഈ സായനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഈ ദിവസത്തിൽ ഈ ദിവസത്തിൽ ഞങ്ങളിലേക്ക് ചൊരിയുന്ന ഞങ്ങളിലേക്ക് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഈ ഭൂമിയുടെ ഈ ഭൂമിയുടെ ദുഃഖ ദുരിതങ്ങളെ ദുഃഖ ദുരിതങ്ങളെ ഏറ്റുവാങ്ങിയ ഏറ്റുവാങ്ങിയ നല്ല ദൈവമേ നല്ല ദൈവമേ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി പാടുപീടകൾ സഹിച്ച പാടുപീടകൾ സഹിച്ച നല്ല ദൈവമേ നല്ല ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ കുരിശിൽ രക്തം ചൊരിഞ്ഞ രക്തം ചൊരിഞ്ഞ കാരുണ്യവാനായ ദൈവമേ കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോടുള്ള സ്നേഹവും ഞങ്ങളോടുള്ള സ്നേഹവും പാപക്ഷമയും പാപക്ഷമയും പ്രകടമാക്കുവാൻ പ്രകടമാക്കുവാൻ കുരിശിൽ മരിച്ച ദൈവമേ കുരിശിൽ മരിച്ച ദൈവമേ ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമേ ഇന്നും ജീവിക്കുന്ന ദൈവമേ ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വസിക്കുന്ന എഴുന്നള്ളി വസിക്കുന്ന നല്ല ദൈവമേ നല്ല ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് യേശുവേ നന്ദി യേശുവേ നന്ദി കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ അരൂപിയായ ദൈവമേ അരൂപിയായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ പിതാവിന്റെ ആത്മാവേ പിതാവിന്റെ ആത്മാവേ യേശുക്രിസ്തുവിന്റെ ആത്മാവേ യേശുക്രിസ്തുവിന്റെ ആത്മാവേ എന്റെ ആത്മാവിലേക്ക് എന്റെ ആത്മാവിലേക്ക് എന്റെ ജീവനിലേക്ക് എന്റെ ജീവനിലേക്ക് എഴുന്നള്ളി വരുന്ന എഴുന്നള്ളി വരുന്ന നല്ല ദൈവമേ നല്ല ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 സൗഖ്യം നൽകുന്ന സൗഖ്യം നൽകുന്ന നല്ല ദൈവമേ നല്ല ദൈവമേ വീണ്ടെടുക്കുന്ന വീണ്ടെടുക്കുന്ന നല്ല ദൈവമേ നല്ല ദൈവമേ വീണ്ടും ജനിപ്പിക്കുന്ന വീണ്ടും ജനിപ്പിക്കുന്ന പുതിയ സൃഷ്ടിയാക്കുന്ന പുതിയ സൃഷ്ടിയാക്കുന്ന നല്ല ദൈവമേ നല്ല ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം ഹല്ലേലൂയ 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 ശാന്തമായി നമുക്ക് ദർശനമേൽക്കാം അവിടെ ഇരുന്നുകൊണ്ട് മൗനമായി കൂടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കൂടെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടിയും മൗനമായി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഉറക്കെ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ മൗനത്തിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസ്വരൂപനുമായ കർത്താവേ, ഈ സായാഹ്നത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സമയത്തിൻ്റെയും കാലത്തിൻ്റെയും നാഥ, ഈ സമയം ഞങ്ങൾക്കായി ഒരുക്കി വെച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു കൺവെൻഷന് വേണ്ടി അവിടെ നിടപെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, അങ്ങയുടെ കരുണയാണ് ഇതിൻ്റെ പിന്നിലെ വലിയ ശക്തിയെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അങ്ങ് അരുളിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന്. ഈ ഹർത്താൽ ദിവസവും ഇത്രയും മക്കള് അങ്ങയുടെ തിരുസന്നിധിയിൽ വരാനിടയായത് അങ്ങയുടെ പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു. എല്ലാ സ്തുതിയും പുകഴ്ചയും ആരാധനയും മഹത്വവും അങ്ങേക്ക് മാത്രമുള്ളതാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർക്കുന്നു. എത്ര തീവ്രമായ അഭിലാഷത്തോടുകൂടി തീഷ്ണതയോടുകൂടിയാണ് ഈ സ്റ്റേജും ഈ പരിസരങ്ങളെല്ലാം ഒരുക്കിയത്. ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള വലിയ ഒരുക്കത്തെ ഓർത്ത് നന്ദി പറയുന്നു. നീണ്ട പ്രാർത്ഥനകളെ ഓർത്ത് നന്ദി പറയുന്നു. അനേകര് വിദൂരങ്ങളിലും സമീപ സ്ഥലങ്ങളിലുമൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കരുണ്യവാനായ കർത്താവെ, എളിയവനും നിസാരനുമായ എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും അവിടുന്ന് അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും പരിഗണിക്കാതെ അവിടുന്ന് ഞങ്ങളിലൂടെ ഇവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ശ്രവിക്കുമ്പോൾ അനേകരിലുണ്ടാകുന്ന മാറ്റം നേരിട്ട് കണ്ട എന്നെ അനേകരിൽ മാറ്റമുണ്ടാകുന്നത് കാണാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു.
രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം ഞങ്ങൾക്ക് നൽകുന്ന കർത്താവെ, ഞങ്ങളുടെ വചനം ജീവനും ആത്മാവുമാണല്ലോ. ജീവനും ആത്മാവുമായ വചനം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വീകാര്യമായ രീതിയിലും മനസ്സിലാകുന്ന രീതിയിലും പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയെ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരിക്കണമേ. നന്നറിഞ്ഞുടയുമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ഉദരവലമായി അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമായ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള വന്ന സമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശന്റെ പരിശുമാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.